ദാനം എന്ന പുണ്യത്തിൻ്റെ നാലാം ദിനം. കവിവാക്യം ഇങ്ങനെ: ആവശ്യക്കാർക്ക് ആവശ്യത്തിനനുസരിച്ച് നിഷ്കാമമായി കൊടുത്താൽ നൽകുന്നവർക്ക് അവർ കൊടുക്കുന്നതിൻ്റെ ഇരട്ടിയല്ല, എട്ടിരട്ടിയല്ല, പത്തിരട്ടി കിട്ടും. സ്നേഹത്തോടു കൂടി കൊടുക്കണം. കിട്ടണമെന്ന ഉദ്ദേശത്തോടു കൂടി കൊടുക്കരുത്. പേരിനോ പ്രശസ്തിക്കോ വേണ്ടി കൊടുക്കരുത്. സഹായിക്കുന്നു എന്ന മട്ടിൽ കൊടുക്കരുത്. ത്യാഗമാണ് നേട്ടം എന്ന അറിവ് വെച്ചുപോലും കൊടുക്കരുത്. സ്വധർമ്മം ചെയ്യുന്നു എന്ന ഭാവം പോലും ഉണ്ടാകരുത്. ഈശ്വര സേവനം എന്ന വിശ്വാസത്തിൽ വേണം ആർക്കും എന്തും കൊടുക്കുക. അങ്ങനെ കൊടുക്കുന്ന കൊടുക്കലാണ് കൊടുക്കൽ. അങ്ങനെ കിട്ടുന്ന കിട്ടലാണ് കിട്ടൽ. വിശുദ്ധ ഖുർആൻ പറയുന്നു: ദൈവം നിന്നോട് നന്മ കാട്ടിയതുപോലെ നീയും മറ്റുള്ളവരോട് നന്മ ചെയ്യുക. ഇഗ്നേഷ്യസ് ലയോള ഇപ്രകാരം പ്രാർത്ഥിച്ചു: കണക്ക് നോക്കാതെ കൊടുപ്പാനും മുറിവുകൾ ഗണ്യമാക്കാതെ പോരാടുവാനും സ്വസ്ഥതയ്ക്കായി കാംക്ഷിക്കാതെ പ്രയത്നിപ്പാനും പ്രതിഫലം ഇച്ഛിക്കാതെ ദൈവേഷ്ടം ചെയ്യുന്നു എന്ന് മനസ്സിലാക്കി പ്രവർത്തിപ്പാനും കൃപ തരയണമേ. ഇതുപോലെ നമുക്കും പ്രാർത്ഥിക്കാം. ഇന്നത്തെ പ്രാർത്ഥനാ വിഷയം: ദാനം എന്ന പുണ്യം.